നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടത്തിലേക്ക്. ഊട്ടിയും കിഴച്ചും മുന്നണികൾ. LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ പോരാട്ടം മുറുകുന്നു. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് വിളിച്ചോതി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാതൃകാ ഹരിത പോളിംഗ് ബൂത്ത്. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷനുമായി ചേർന്നാണ് പ്രകൃതി സൗഹൃദ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. അന്ത്യാത്താഴ സ്മരണയിൽ പെസഹാവേഴം ആചരണം. യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. പെസഹാവേഴം ആചരണത്തിന്റെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷകൾ, അപ്പം മുറിക്കൽ എന്നിവ ഉണ്ടായിരുന്നു. നാദവിസ്മയം തീർത്ത വടക്കഞ്ചേരി നാഗസഹായം ഗണപതി സഹായം വേല മഹോത്സവം. ഇരു വിഭാഗത്തിന്റെയും വർണ്ണശളമായ എഴുളത്തും കുടമാറ്റവും ഉത്സവപ്രേമികളുടെ കണ്ണിനും കാതിനും മിഴിവേകി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടത്തിലേക്ക്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. 17th ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം നിലനിൽക്കെ മുന്നണികളുടെ പ്രചരണം അവസാനഘട്ടത്തിലാണ്. April 23 കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ബിജു 7 നിയോജക മണ്ഡലങ്ങളിലും 5 റൗണ്ട് പര്യടനം പൂർത്തിയാക്കി. ജനസമ്പർക്ക പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥി എത്തി വോട്ടഭ്യർത്ഥന നടത്തുന്നുമുണ്ട്. ഇരു മുന്നണികൾക്കും ഒരേപോലെ ഭീഷണി ഉയർത്തി. NDA സ്ഥാനാർത്ഥി TV ബാബുവും മത്സരരംഗത്തുണ്ട്. ഇരു മുന്നണികൾക്കും ഒപ്പം സജീവമായി പ്രചരണ രംഗത്താണ് TV ബാബുവും. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് വിളിച്ചോതി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാതൃകാ ഹരിത പോളിംഗ് ബൂത്തൊരുക്കി. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശവുമായാണ് മാതൃകാ ഹരിത പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. പ്രകൃതിയോടിണങ്ങി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷനുമായി ചേർന്നാണ് പ്രകൃതി സൗഹൃദ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. മുളയും ഓലയും ഉൾപ്പെടെ പൂർണ്ണമായും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് മാതൃകാ പോളിംഗ് ബൂത്ത് നിർമ്മിച്ചിരിക്കുന്നത്. മാതൃകാ പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം ADM NM മെഹറലി നിർവഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ Y കല്യാണകൃഷ്ണൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബെനില ബ്രൂണോ, ഡോക്ടർ കെ വാസുദേവൻ പിള്ള, വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അന്ത്യ അത്താഴ സ്മരണയിൽ പെസഹാവ്യാഴം ആചരണം. യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. കുരിശിലേറ്റപ്പെട്ടതിനു മുൻപുള്ള അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിലാണ് പെസഹാവ്യാഴം ആചരിച്ചത്. പെസഹാവ്യാഴത്തിന്റെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷകൾ, അപ്പം മുറിക്കൽ എന്നിവ ഉണ്ടായിരുന്നു. പാപമോചനത്തിനായി ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പീഡാനുഭവ ശുശ്രൂഷകൾ, കുരിശിന്റെ വഴി പ്രദക്ഷിണം, പ്രത്യേക തിരുക്കർമ്മങ്ങൾ എന്നിവ ദേവാലയങ്ങളിൽ നടന്നുവരുന്നു. ഗാഗുൽത്താമലയിലേക്ക് കുരിശുമായി പീഡനങ്ങൾ സഹിച്ച് യേശു നടത്തിയ യാത്രകളുടെയും ഇതിനുശേഷമുള്ള കുരിശുമരണത്തിന്റെയും ഓർമ്മകളാണ് ദുഃഖവെള്ളിയിൽ നിറയുന്നത്. ഉയർപ്പ് തിരുനാൾ ഉത്സവമായ ഈസ്റ്റർ ഞായറാഴ്ച ആഘോഷിക്കും. താളമേള വാദ്യവിസ്മയങ്ങളോടെ വടക്കഞ്ചേരി നാഗസഹായം ഗണപതി സഹായം വേല ആഘോഷിച്ചു. വടക്കഞ്ചേരിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ നാഗസഹായം ഗണപതി സഹായം വേല അനുഷ്ഠാന നിറവിൽ ആഘോഷിച്ചു. നാഗരാജ ക്ഷേത്രത്തിൽ കാലത്ത് 4 ശുദ്ധി, പാലഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ പറയെടുപ്പ് എന്നിവ നടന്നു. തുടർന്ന് ഉച്ചപൂജ, ഈടുവേടി, കേളികൊട്ട്, ശേഷം പല്ലാവൂർ ശ്രീധരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ച ചീവേലി എന്നിവയുണ്ടായിരുന്നു. ദീപാരാധന, വെടിക്കെട്ട്, രാത്രി ഉടുക്കിൽ പാണ്ടിമേളം എന്നിവയുണ്ടായിരുന്നു.
ഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഉഷപൂജ, ക്ഷേത്രാങ്കണത്തിൽ പറയെടുപ്പ്, ഉച്ചപൂജ, ഈടുവെടി, ഉച്ചയ്ക്ക് ശേഷം കാഴ്ച ശീവേലി, മഹാദീപാരാധന, വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരുന്നു. രാത്രി കോമഡി ഉത്സവം ഫെയിം പെരിങ്ങോട് സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കവാദ്യവും ഉണ്ടായിരുന്നു. നെല്ലുവായി ശശിയുടെ വാദ്യ സംവിധാനത്തിലാണ് പഞ്ചവാദ്യം ഒരുക്കുന്നത്. ഇരുദേശക്കാരുടെയും ദീപാലംകൃതമായ ബഹുനില പന്തലും ഇരുദേശക്കാരുടെയും എഴുന്നള്ളത്ത് ടൗണിലെത്തിയതോടെ ആവേശപൂർവ്വം നടത്തിയ കുടമാറ്റവും വേലയാഘോഷത്തിന് മാറ്റുകൂട്ടി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കലാജാഥ സംഘടിപ്പിച്ചു. ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കലാജാഥ വണ്ടാഴി കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. ചേരാമംഗലം, ചാമുണ്ണി, ലതാമോഹൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കലാജാഥ പര്യടനം നടത്തുന്നത്. ഇടവേള. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, വള്ളിയോട്, വടക്കുചേരി. അഫിലിയേറ്റഡ് ടു CBSE 930517 ന്യൂഡൽഹി. ഈ വിദ്യാലയത്തിൽ LKG മുതൽ +2 വരെ 1600 കുട്ടികൾ പഠിക്കുന്നു. ഹൈടെക് നിലവാരത്തിലുള്ള സ്മാർട്ട് ക്ലാസുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠന സൗകര്യം, വെൽ എക്വിപ്ഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബ്, വിപുലമായ പുസ്തക ശേഖരത്തോടുകൂടിയ ഡിജിറ്റൽ ലൈബ്രറി, വിശാലമായ 200 മീറ്റർ പ്ലേ ഗ്രൗണ്ട്, 7 ലധികം ഗെയിംസ്, അതിലെല്ലാം ദേശീയതലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആലത്തൂർ താലൂക്കിന്റെ എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ആർട്സ് ആൻഡ് മ്യൂസിക്, യോഗ പരിശീലനം, കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്, ബോർഡ് എക്സാമിൽ 100% വിജയം. KG മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫോൺ 0492257500, 0492257600. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട പലകിട മനുഷ്യരധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവില്ലാത്ത. Your group of companies. സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ, വടക്കഞ്ചേരി. തൃശൂർ ജില്ലയിൽ 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സെന്റ് മേരീസ് 2 വർഷം കൊണ്ട് തന്നെ വടക്കഞ്ചേരിയിലെ ഏറ്റവും വലിയ ട്യൂഷൻ സെന്ററായി തീർന്നിരിക്കുന്നു. പരിചയ സമ്പന്നരായ അധ്യാപകർ, ഉയർന്ന SSLC, +2 റിസൾട്ടുകൾ, ശക്തമായ മാനേജ്മെന്റ്, വൃത്തിയുള്ളതും വിശാലവുമായ ക്ലാസ് മുറികൾ എന്നിവ സെന്റ് മേരീസിനെ വ്യത്യസ്തമാക്കുന്നു. ഓണം, ക്രിസ്മസ് സെലിബ്രേഷനും സ്റ്റഡി ടൂറുകളും
ട്യൂഷന് ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ കുട്ടികൾ പഠനത്തെ ഇഷ്ടപ്പെടുകയും കൂടുതൽ സമയം പഠിക്കുന്നവരായും തീരുന്നു. 8, 9, 10 പ്ലസ് ടു സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരും. ക്ലാസ്സുകൾ ആരംഭിച്ചു. സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ, പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്, വടക്കഞ്ചേരി. ഫോൺ 833-00-8634. നമ്മൾ മലയാളികൾക്ക് സ്വർണം ഒരാഭരണം എന്നതിലുപരി പവിത്രമായ ഒരു വികാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണ പർച്ചേസിൽ ഇനി ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഓഡിറ്റോറിയങ്ങൾ, പ്രസ്സുകൾ എന്നിവരിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന റെപ്രസെന്റേറ്റീവുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്ന പണത്തിന് യഥാർത്ഥ മൂല്യത്തിലുള്ള സ്വർണം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു. ഇനിയിപ്പോ സ്വർണം വാങ്ങാൻ തൃശൂർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ഗുണമേന്മയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വടക്കഞ്ചേരിയിലുള്ള തൃശൂർ തങ്കം ജ്വല്ലേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതും ഹോൾസെയിൽ വിലയായി. ഏജന്റുമാർക്കും ഇടനിലക്കാർക്കൊക്കെ വീതിച്ചു നൽകുന്ന പണം കൊണ്ട് 100% പരിശുദ്ധമായ സ്വർണം വടക്കഞ്ചേരിയിലുള്ള നമ്മുടെ തൃശൂർ തങ്കം ജ്വല്ലേഴ്സിൽ നിന്ന് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും യഥാർത്ഥ ഹോൾസെയിൽ വിലയിൽ. തൃശൂർ തങ്കം ജ്വല്ലേഴ്സ്, ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് മുൻവശം, മെയിൻ റോഡ്, വടക്കഞ്ചേരി. ഏവർക്കും സ്വാഗതം. അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ ഉദ്ഘാടനോത്സവത്തിന് മാറ്റുകൂട്ട സമ്മാനങ്ങളുടെ പേരുമൾ. 10,750 രൂപ വിലയുള്ള 4-അടി കട്ടിൽ വാങ്ങുമ്പോൾ 5,200 രൂപയുടെ 5 വർഷം ഗ്യാരണ്ടിയുള്ള ബെഡ് സൗജന്യം. 24,500 രൂപ വിലയുള്ള സോഫ സെറ്റ് വാങ്ങുമ്പോൾ 5,000 രൂപ വിലയുള്ള ടീ പോയ് സൗജന്യം. 15,400 രൂപ വിലയുള്ള 5-അടി കട്ടിൽ വാങ്ങുമ്പോൾ 6,200 രൂപയുടെ 5 വർഷം ഗ്യാരണ്ടിയുള്ള ബെഡ് സൗജന്യം. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഞ്ജലി ഫർണിച്ചേഴ്സ് ആൻഡ് ടിമ്പേഴ്സിൽ നിന്നും വാങ്ങുന്ന എല്ലാ ഫർണിച്ചറുകൾക്കും 20% ഡിസ്കൗണ്ട്. പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ബെഡുകൾക്ക് 15% ഡിസ്കൗണ്ട്. അനുഭവിച്ചറിയൂ അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ ഗുണമേന്മ. അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, വട്ടേക്കാട്, കൊല്ലംകോട്. ഫോൺ 9744824125, 9447624125. ഞങ്ങളുടെ സഹോദര സ്ഥാപനം നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിറ്റിലഞ്ചേരി. അഞ്ജലി ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, വട്ടേക്കാട്, കൊല്ലംകോട്. ഫോൺ 9744824125, 9447624125. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ ടി വി സേവനദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ ടി വി രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് നടന്നു. രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മെഷീനുകൾ താലൂക്കുകളിലെ EVM കമ്മീഷനിങ് സെന്ററുകളിൽ എത്തിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് EVM മെഷീനിങ് നടത്തുന്നത്. ബാലറ്റ് പേപ്പർ ബാലറ്റ് യൂണിറ്റിൽ ക്രമീകരിച്ച് സ്ഥാനാർത്ഥികളുടെ എണ്ണം കൺട്രോൾ റൂമിൽ സെറ്റ് ചെയ്യും. വോട്ടിംഗ് മെഷീനുകളിൽ പോളിംഗോ തെറ്റായ ക്രമീകരണങ്ങളോ നടന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവ സ്ട്രോങ് റൂമിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. April 22 വോട്ടിംഗ് മെഷീനുകൾ അതാത് പോളിംഗ് സ്റ്റേഷനുകളിൽ വിതരണം ചെയ്യും. കഞ്ചിക്കോട് പ്രീകോട്ട് മിൽ കോളനിയിലെ പരിസ്ഥിതി സംരക്ഷണ സമിതി വോട്ട് നോട്ടയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഞ്ചിക്കോട് പ്രവർത്തിച്ചു വരുന്ന പാരഗൺ സ്റ്റീൽ കമ്പനി, SMM സ്റ്റീൽ കമ്പനിയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവയാണെന്നും ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അധികാരികൾ ഇവർക്കെതിരെ നടപടിയെടുക്കാനോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനോ ആരും മുതിരുന്നില്ലെന്നുള്ള കാരണത്താലാണ് വോട്ട് നോട്ടയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ഇവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹ്യ വിപത്ത് കണ്ടില്ലെന്ന് നടിക്കുന്ന ജനപ്രതിനിധികളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എന്നും ഇവർ ആരോപിച്ചു. പ്രസിഡന്റ് M രാജേഷ്, സെക്രട്ടറി M വിജയകുമാർ, സേതുമാധവൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 10,000 കുടുംബങ്ങളുണ്ട്, വോട്ടർമാരെ ഒരു 7,000 വോട്ടർമാരെ വരും. ഇത് നിർബന്ധിച്ച് ആരെയും വോട്ട് ചോദിക്കുന്ന പോലെ
ഓരോ വീടുകളിൽ പോയി നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നില്ല. ഇത് പൊതുവിഷയമാണ്, പൊതുജനങ്ങളുടെ പൊതുവിഷയമാണ്, ഓരോരുത്തരും അവരുടേതായ താല്പര്യപ്രകാരമാണ്. പക്ഷേ പരിസ്ഥിതി സംരക്ഷണ സമിതി ഈ തീരുമാനത്തെ ജനങ്ങൾക്ക് ഈ ആശയം പാസ് ചെയ്യുന്നു, നിങ്ങളെപ്പോലെ തന്നെ പബ്ലിക്കിനോടും പാസ് ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു മാത്രമേ. പാലക്കാട് പിരായിരി ശ്രീ കക്കോട്ട് ഭഗവതിക്ഷേത്രത്തിലെ ആറാട്ടുത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഉഷപൂജ, ക്ഷേത്രക്കുളത്തിൽ ഭഗവതിക്ക് ആറാട്ട്, കലശാഭിഷേകം, ഉച്ചപൂജ, കാഴ്ചശീവേലി എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് പഞ്ചവാദ്യ സമേതം ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. രാത്രി നൃത്തസന്ധ്യയും ഒരുക്കിയിരുന്നു. കിഴക്കേയാക്കര മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം നടന്നു. കാലത്ത് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോടെ ചടങ്ങൾ ആരംഭിച്ചു. ക്ഷേത്രത്തിൽ കാലത്തും വൈകിട്ടും കാഴ്ചശീവേലിയും ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള കൂടി. പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4th generation. BIS 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻ ചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണ്ണാഭരണശാല. 80 years സുവർണപ്രഭ KAM ജുവലറി, വടക്കഞ്ചേരി. 132 years പാരമ്പര്യവുമായി AVLP AUP സ്കൂൾ വടക്കഞ്ചേരി. പുതിയ മാനേജർ സാം ഡാനിയലിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക്. സ്മാർട്ട് ക്ലാസ് റൂം, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനം, സൗജന്യ വോളിബോൾ പരിശീലനം, പ്രഗത്ഭരായ അധ്യാപകർ, യോഗ പരിശീലന പരിപാടികൾ, നിർദ്ധനരായ കുട്ടികൾക്കുള്ള സൗജന്യ പഠനോപകരണങ്ങളും യാത്രാ സൗകര്യവും. AVLP AUP സ്കൂൾ, ഗ്രാമം റോഡ്, വടക്കഞ്ചേരി. ഏവർക്കും അഞ്ജലി ടിംബേഴ്സ് ആൻഡ് ഫർണിച്ചറിന്റെ ഈസ്റ്റർ ആശംസകൾ. അഞ്ജലി ടിംബേഴ്സ് ആൻഡ് ഫർണിച്ചർ, വട്ടേക്കാട്, കൊല്ലംകോട്. ഫോൺ 9744824125, 9447624125. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB പിയർ പീഡ്, ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ
ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ ടി വി ദാതാക്കളായ സ്റ്റാർനെറ്റിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ എഫ് ടി ടി എച്ച് പാക്സ്. ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7 5 9 3 9 0 0 1 3 0, 0 4 9 2 2 2 5 6 3 2 9. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനീതിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. ഇനി വാർത്താ ചരിത്രം. അർജന്റീന. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് അർജന്റീന. ഔദ്യോഗികമായി അർജന്റീന റിപ്പബ്ലിക്. 23 പ്രവിശ്യകളും ഒരു സ്വയംഭരണ നഗരമായ ബ്യൂണോ ഐറസും ചേർന്നതാണ് ഈ രാജ്യം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യവും ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 8th സ്ഥാനവുമാണ് ഈ രാജ്യത്തിന്. സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇതാണ്. പടിഞ്ഞാറ് ആന്തിസ് പർവ്വതനിരയ്ക്കും കിഴക്കും തെക്കും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ 27 ലക്ഷത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതി ഈ രാജ്യത്തിനുണ്ട്. വടക്ക് പരാഗ്വെ, ബൊളീവിയ എന്നിവയും വടക്കു കിഴക്ക് ബ്രസീൽ, ഉറുഗ്വെ എന്നിവയും പടിഞ്ഞാറും തെക്കും ചിലിയുമാണ് അർജന്റീനയുമായി അതിർത്തിയുള്ള രാജ്യങ്ങൾ. അന്റാർട്ടിക്കയിലുള്ള 9 ലക്ഷത്തിലേറെ വരുന്ന ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താൽ അർജന്റീന അവകാശം ഉന്നയിക്കുന്നു. ഇതാ ചിലി, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങൾ അവകാശമുന്നയിക്കുന്ന പ്രദേശങ്ങളുമായി ചേർന്നതാണ്. ഇത്തരം അവകാശവാദങ്ങളെല്ലാം 1961 നിലവിൽ വന്ന അന്റാർട്ടിക്ക ഉടമ്പടി പ്രകാരം റദ്ദു ചെയ്തിരിക്കുകയാണ്. വില നിലവാരം. റബ്ബർ RSS പോർ 123 രൂപ, റബ്ബർ ലോട്ട 112, ഒട്ടുപാൽ 78, കുരുമുളക് 310, ചുക്ക് 200 മുതൽ 250 രൂപ വരെ, മഞ്ഞൾ 110.
സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻ ജ്വല്ലറി, വടുക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2935 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻ ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടത്തിലേക്ക്, ഊട്ടിയും കിഴച്ചും മുന്നണികൾ. LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ പോരാട്ടം മുറുകുന്നു. പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് വിളിച്ചോതി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാതൃകാ ഹരിത പോളിംഗ് ബൂത്ത്. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷനുമായി ചേർന്നാണ് പ്രകൃതി സൗഹൃദ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയത്. അന്ത്യ അത്താഴ സ്മരണയിൽ പെസഹാവേഴം ആചരണം. യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു. പെസഹാവേഴം ആചരണത്തിന്റെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷകൾ, അപ്പം മുറിക്കൽ എന്നിവ ഉണ്ടായിരുന്നു. നാദവിസ്മയം തീർത്ത വടക്കഞ്ചേരി നാഗസഹായം, ഗണപതി സഹായം, വേല മഹോത്സവം. ഇരു വിഭാഗത്തിന്റെയും വർണ്ണശളമായ എഴുളത്തും കുടമാറ്റവും ഉത്സവപ്രേമികളുടെ കണ്ണിനും കാതിനും മിഴിവേകി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.